ഈ കഴിഞ്ഞ സമ്മർ ഹോളിഡേയ്സിനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ദുബായിൽ നിന്ന് ജോർജിയ എന്ന് പറയുന്ന ഒരു രാജ്യം കാണാൻ യാത്ര ചെയ്യണ്ടായി. അതിന് എത്ര രൂപ ചെലവായി, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ എസ് ആർ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ ദുബായിൽ നിന്നാണ് നമ്മൾ ജോർജിയയിലേക്ക് ട്രാവൽ ചെയ്തത്. പക്ഷേ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അബുദാബിയിൽ നിന്നായിരുന്നു. അപ്പോൾ ദുബായിൽ നിന്ന് ഒരു ആർടിയുടെ ബസ്സിലാണ് നമ്മൾ 25 ദിർഹംസ് കൊടുത്തിട്ട് അബുദാബി എയർപോർട്ട് വരെ പോയത് കേട്ടോ. സെയറിന്റെ ടിക്കറ്റാണ് നമ്മൾ എടുത്തത്. 4 പേർക്ക് 4 ആളുകൾക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഏകദേശം ഒരു 1500-1600 ദിർഹംസിന്റെ ഉള്ളിലാണ് 4 ടിക്കറ്റ് കൂടി നമ്മൾ വന്നത്. ഈ 4 ടിക്കറ്റിൽ നമുക്ക് ഓരോർക്കും പെർ പേഴ്സണും നമുക്ക് 7 kg മാത്രമാണ് അലോക്കേറ്റ് ചെയ്തിരുന്ന ഒരു ലഗേജ് എന്ന് പറയുന്നത്. അതും ഹാൻഡ് ബാഗേജ് മാത്രമാണ്, ട്രോളി അല്ല, ഒരു തോളത്തരുന്ന ഒരു ബാഗ് മാത്രമാണ് ഉള്ളത്. നിങ്ങൾക്ക് എക്സ്ട്രാ ബാഗേജ് വേണമെന്നുണ്ടെങ്കിൽ, ഹാൻഡ് ബാഗേജ് ട്രോളി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനൊക്കെ നിങ്ങൾ എക്സ്ട്രാ പൈസ വേറെ കൊടുക്കണം. നമ്മൾ അത് എടുത്തിട്ടില്ല, ഈ 7 kg ബാഗ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി വിസയറിൽ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വിസയർ 24 hours മുൻപ് നിങ്ങൾ ഓൺലൈനിൽ സെൽഫായിട്ട് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യണം. നമ്മൾ ടിക്കറ്റ് മേടിച്ചിട്ട് എയർപോർട്ടിൽ പോകുന്നത് പോലെ ആ ട്രാവൽ ചെയ്യുന്ന ദിവസം നിങ്ങൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് +150 ദിർഹംസോ പ്ലസ് നിങ്ങൾക്ക് അവിടെ പെർ ടിക്കറ്റും നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 24 hours മുൻപ് തന്നെ സെൽഫായിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അവർ പറഞ്ഞ സൈസിലുള്ള ബാഗ് മാത്രം കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ഒരു ടിക്കറ്റിന്റെ അടുത്തൊരു പ്രശ്നം ഞാൻ പറഞ്ഞു തരട്ടാ. ഈ ഹാൻഡ് ബാഗേജ് മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹാൻഡ് ബാഗേജിനകത്ത് വെക്കാവുന്ന ലിക്വിഡ് ആയിട്ടുള്ള കണ്ടന്റുകളുടെ അളവിന് 100 ml താഴെ നമുക്ക് ഇത് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. 100 ml മുകളിലുള്ള ഒരു ലിക്വിഡ് ബോട്ടിലും അവർ അലോ ചെയ്യില്ല. ഇത് നമുക്ക് പ്രശ്നം വന്നത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് മേടിച്ച ഹണി അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ അവിടെ എയർപോർട്ടിൽ കസ്റ്റംസ് ചെക്ക് ചെയ്യുകയും അവർക്ക് തോന്നിയാൽ മാത്രമേ നമുക്ക് തന്നുവിടുള്ളൂ. അല്ലാത്ത പക്ഷം അവരതെടുത്ത് മാറ്റി വെക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ വെറും ഹാൻഡ് ബാഗേജിൽ മാത്രം പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ നമുക്ക് വൈന് ഹണി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും മേടിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ഹാൻഡ് ബാഗേജിൽ വെക്കണം എന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ട്രോളിയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലഗേജിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ആക്കിയിട്ട് വേണം കൊണ്ടുവരാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായിൽ നിന്ന് ട്രാവൽ ചെയ്ത് ജോർജിയയിലെത്തി. ജോർജിയയിൽ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. booking.com വഴിയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടേസി എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. 2 എയർപോർട്ടാണ് അവിടെ ഉള്ളത്, കുട്ടേസിയും ടിബിലിസിയും. നമുക്ക് കുട്ടേസിയിലേക്ക് ആയിരുന്നു നമ്മൾ ടിക്കറ്റ് നോക്കിയ സമയത്ത് നമുക്ക് ടിക്കറ്റിന് റേറ്റ് കുറവുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടേസിയിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടേസിയിൽ നമ്മൾ ഒരു ദിവസം ഹോട്ടലിൽ താമസിച്ചു. ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം കേട്ടോ ബുക്ക് ചെയ്യാനുള്ളത്. അന്ന് നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് ഏകദേശം 100 ദിർഹംസാണ് നമുക്ക് 4 പേർ കൂടിയിട്ടുള്ള ഒരു വലിയ റൂമിന് ചാർജ് വന്നത്. ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ രാത്രി അവിടെ ചെല്ലുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു, പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രൊമിത്യൂസ് കേവ് കാണാൻ പോകുന്നു. പ്രൊമിത്യൂസ് കേവ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു കിടിലൻ, ഒരു 25 മില്യൺ പഴക്കമുള്ള ഒരു കിടിലൻ കേവ് ആണ് കേട്ടോ. അതിന് നമുക്ക് ഏകദേശം വന്നത് ഒരു 120 ദിർഹംസാണ് നമുക്ക് എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 4 പേർക്ക് ചാർജ് വന്നത് കേട്ടോ. കാണാൻ പോയതാണ് മാർട്ടിവിലി കാനിയോൺ. മാർട്ടിവിലി കാനിയോൺ കാണാനും അവിടുത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 200 ദിർഹംസോളം നമുക്ക് 4 പേർക്കും കൂടിയിട്ട് ചിലവായിട്ടുണ്ട് കേട്ടോ. കുട്ടേസിൽ നിന്ന് നമ്മൾ ടിബിലിസിലേക്ക് ട്രാവൽ ചെയ്തു. നമ്മൾ ട്രാവലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തത് ഒരു റെൻ്റേ കാർ നമ്മൾ റെൻറ്റിന് എടുത്തിട്ടാണ്. 4 ദിവസത്തേക്ക് നമ്മളൊരു കാർ, ഒരു ജീപ്പിൻ്റെ വണ്ടിയാണ് നമ്മൾ റെൻറ്റിന്. ഏകദേശം നമുക്ക് 900 ദിർഹംസാണ് കേട്ടോ നമുക്ക് 4 ദിവസത്തേക്ക് വണ്ടിക്ക് ചാർജ് വന്നത്. നല്ല വണ്ടിയായിരുന്നു. പലപ്പോഴും ഇതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്ക് വണ്ടികൾ കിട്ടാനുണ്ടെങ്കിലും അത് ഓഫ് റോഡ് പോകുന്ന ഫോർ വീൽ ഡ്രൈവ് വണ്ടികളല്ലാത്തതുകൊണ്ടും നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പല സാഹചര്യങ്ങളിലും നമുക്ക് ഓഫ് റോഡിലൂടെ പലപ്പോഴും പോകേണ്ടതായതുകൊണ്ടും നമ്മൾ ജീപ്പാണ് പ്രിഫർ ചെയ്തത്. നിങ്ങൾക്ക് ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വണ്ടി ഓടിക്കാൻ പ്രത്യേകിച്ച് വേറെ പെർമിഷൻ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല. ഈ ലൈസൻസ് കൊണ്ടുപോയിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ ഓടിക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ടാക്സി വിളിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള പാക്കേജും കാര്യങ്ങളും എടുത്ത് പോകുമ്പോൾ നമുക്ക് ചിലവ് കുറച്ച് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഈ 4 ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 10,500-2,000 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ രണ്ടേ കാറുകൾക്ക് ഇത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ പാടും എന്നുള്ള ലിമിറ്റേഷൻ ഒന്നുമില്ല. പെട്രോൾ നമ്മൾ ഫില്ല് ചെയ്താൽ മാത്രം മതിയെന്നേ ഉള്ളൂ. അടുത്ത് നമ്മൾ ടിബിലിസിൽ പോകുന്നു. ടിബിലിസിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു. ടിബിലിസിയിൽ നമുക്ക് ഏകദേശം 3 ദിവസത്തെ സ്റ്റേ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഏകദേശം ഒരു 220-230 ദിർഹംസാണ് നമുക്ക് ഹോട്ടലിന് ചാർജ് അന്ന് ഉണ്ടായിരുന്നത് കേട്ടോ. ഈ പറയുന്ന ഹോട്ടലുകളുടെ ചാർജൊക്കെ പല സീസണുകൾക്ക് അനുസരിച്ചും പല ടൈമിലും ചെറിയ വേരിയേഷൻസിലുണ്ടാവും. ഞാൻ എന്തായാലും ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ടിബിലിസിൽ നമ്മൾ താമസിച്ച ഹോട്ടൽ നല്ല ഹോട്ടലായിരുന്നു. ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുത്താൽ പോലും നമ്മൾക്ക് പല സ്ഥലങ്ങളിലേക്കും ഏർലി മോർണിംഗ് ഒക്കെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഒരു യൂസ്ഫുൾ ആയിട്ട് പല സാഹചര്യങ്ങളും തോന്നിയില്ല. നമ്മളൊരു 5 ഡേയ്സ് താമസിച്ചതിനകത്ത് ഒരു 2 ഡേയ്സ് മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സമയങ്ങളിൽ നമ്മൾ നേരത്തെ തന്നെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് അത്ര ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. പക്ഷെ എന്നാലും നിങ്ങളുടെ ഒരു പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ആക്കാം.
ഡയമണ്ട് ബ്രിഡ്ജ് കാണാം. നമുക്ക് എൻട്രി ടിക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അവിടെ ഡയമണ്ട് ബ്രിഡ്ജിൽ ഒരു സ്വിംഗ് ഉണ്ട് പ്ലസ് ഒരു സിപ്പ് ലൈൻ ഉണ്ട്. അപ്പൊ സ്വിംഗും സിപ്പ് ലൈനും കൂടിയിട്ട് ഏകദേശം ഒരു 200-250 ദിരംസ് ആണ് നമുക്ക് ചാർജ് വരുന്നത്. അതായത് ഒരാൾക്ക് സ്വിംഗും ചെയ്യാം, ഒരാൾക്ക് ഒരു സൈക്ലിങ്ങിന്റെ സിപ്പ് ലൈനും ചെയ്യാം, ബാക്കി നമ്മൾ 4 പേര് കൂടിയിട്ട് ഈ ഡയമണ്ട് ബ്രിഡ്ജിൽ എൻട്രി ചെയ്യുകയും ചെയ്തു. അവിടെ പോയി കഴിഞ്ഞാൽ ഡയമണ്ട് ബ്രിഡ്ജിൽ താഴെ ഒരു കഫ്റ്റീരിയ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ മേടിക്കണം. പിന്നെ ഈ സിപ്പ് ലൈനും സൈക്ലിങ്ങും നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് വരുന്നത് കേട്ടോ. നമ്മൾ ഒരു ടിക്കറ്റിൽ രണ്ടും കൂടിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിരുന്നുകൊണ്ട് നമ്മൾ എടുത്തിട്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഓരോന്ന് ട്രൈ ചെയ്ത് മാത്രമാണ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജസ് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ. ഇതിന് ബൈക്ക് റൈഡിന് വരുന്നിട്ടുള്ളത് ഏകദേശം 170 ദിറംസ് ആണ് പെർ പേഴ്സണ് വരുന്നത്. സ്വിംഗിന് വരുന്നത് ഏകദേശം 113 ദിറംസ് ആണ് ചാർജ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഡയമണ്ട് ബ്രിഡ്ജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ടിബിലിസി നഗരത്തിലേക്ക് പോയി. ടിബിലിസിൽ നമ്മൾ പീസ് ഓഫ് ബ്രിഡ്ജിൽ പോയി, നാരികല ഫോർട്ടിൽ പോയി. അവിടെ ഒരു കേബിൾ കാർ ഉണ്ടായിരുന്നു കേട്ടോ. കേബിൾ കാറിന് 25-30 ദിറംസ് ആണ് നമുക്ക് ചാർജ് വന്നത് ജസ്റ്റ് കയറി വരാൻ. ഒരു ഒരു 2-3 മിനിറ്റ്സ് റൈഡ് മാത്രമേ ഉള്ളൂ കേബിൾ കാർ വരുന്നത്. പിന്നെ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കാണുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസും കാര്യങ്ങളൊന്നുമില്ല. ഫുഡിൻ്റെ എക്സ്പെൻസ് നമുക്ക് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കുമെന്നുണ്ടെങ്കിൽ ഓരോ ടൈമിലെ ഫുഡിനും ഒരു 150-200 ദിറംസ് നമുക്ക് 4 പേർ കൂടിയിട്ട് വരുന്നുണ്ട്. അതായത് പെർ ഹെഡ് നമുക്കൊരു 30-40 ദിറംസ് ആണ് ചാർജ് വരുന്നത്. അത്ര ക്വൈറ്റ് എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും അവിടെ കിട്ടിയെന്നും വരില്ല. അപ്പം നമ്മൾ ഈ മദർ ഓഫ് ജോർജിയ, ഈ ടിബിലിസിയിലെ പീസ് ഓഫ് ബ്രിഡ്ജ്, ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി സൾഫർ ബാത്തിന് പോയിട്ടോ. സൾഫർ ബാത്ത് നമുക്ക് ഏകദേശം 300 ദിറംസ് ആണ് 1 hour നമുക്ക് ചാർജ് വന്നത്. പ്ലസ് നമുക്ക് അവർ സ്ക്രബ് ചെയ്യാൻ വരുന്ന ആളുകൾക്കുള്ള 20 ജെല് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 ദിറംസ്. അപ്പോൾ ഒരാൾക്ക് 30 ദിറംസ് വെച്ചാണ് ചാർജ് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം ഒരു 120 ദിറംസ് അങ്ങനെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം സൾഫർ ബാത്ത് ജോർജിയ പോകുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ. കാരണം എല്ലാ രാജ്യങ്ങളും സൾഫർ ബാത്തിൻ്റെ ഓപ്ഷനൊന്നുമില്ല. പക്ഷേ സൾഫർ ബാത്ത് നിങ്ങൾ നേരത്തെ കൂട്ടി റൂം ബുക്ക് ചെയ്യണം, കാരണം ചിലപ്പോൾ ചെല്ലുന്ന സമയത്ത് സീസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൾഫർ ബാത്തിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ സൾഫർ ബാത്ത് ബുക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവട്ടോ. അപ്പം നമ്മൾ റൂമിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് സമയത്തിനനുസരിച്ചൊക്കെയാണ് പ്രൈസ് മാറുന്നത്. നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ചെറിയ റൂം എടുത്താലും കുഴപ്പമില്ല. ഇനി ഈ സ്ക്രബ് എന്നുള്ളൊരു ഓപ്ഷൻ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അതിൻ്റെ കൂടെ കമ്പൽസറി പേയ്മെൻറ്റ് വരുന്നില്ല. അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അവിടെ തന്നെ ആ ടൈമിൽ സ്ക്രബ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനൊരുപാട് ഗുണങ്ങളുള്ളതായിട്ട് നമ്മൾ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം പോലെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്താണ്. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. ഡേ 4 നമ്മൾ വയേട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ത്രൂ നമ്മളൊരു മൗണ്ടൈൻ ട്രിപ്പാണ് ബുക്ക് ചെയ്തത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയുള്ള ഒരു ഫുൾ ഡേ ട്രിപ്പാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. നമുക്ക് ആ ചാർജ് വന്ന ഏകദേശം ഒരു 300+ ആണ് നമുക്ക് 4 പേർ കൂടിയിട്ട് ചാർജ് വന്നത് ഒരു ദിവസത്തേക്ക് മൗണ്ടൈൻ ട്രിപ്പിന് വേണ്ടിയിട്ട്. പ്ലസ് നമുക്ക് ഒരാൾക്ക് 20 ജെല്, അതായത് ഒരു ഏകദേശം ഒരു 30 ദിറംസ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓഫ് റോഡിൻ്റെ ഒരു എക്സ്ട്രാ ചിലവും കൂടി വരുന്നുണ്ട്. അപ്പോൾ 300+ ഒരു 120, ഒരു 400-450 ദിറംസ് ആണ് നമുക്ക് ഒരു ദിവസത്തെ ഫുൾ ഡേ മൗണ്ടൻ ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് 4 പേർക്ക് കൂടിയിട്ട് വന്നത്. പ്ലസ് നമ്മൾ കഴിക്കുന്ന ലഞ്ചും ഡിന്നറും ഒക്കെ എക്സ്ട്രാ നമുക്ക് വരുന്നു ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മൗണ്ടൻ ട്രിപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നതെന്നുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ അത്രയും സ്ഥലങ്ങൾ നമ്മൾ ഇൻഡിവിജ്വലി പോയാലും നിങ്ങൾക്ക് റെൻ്റ് കാർ എടുക്കുന്നതുകൊണ്ട് ഇൻഡിവിജ്വലി പോയാലും നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ എത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ദൂരമുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ട്രിപ്പിൽ ഇത് ഓടിച്ച് എത്തോ എന്നുള്ളത് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റെൻ്റ് കാർ എടുക്കുന്ന ആളുകൾക്ക് ഡയറക്ട്ലിയും പോകാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്ഥലങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും പ്ലാൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പോകുന്ന സ്ഥലങ്ങളുടെ വിശദ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരു ടൂർ ഗൈഡിൻ്റെ കൂടെ പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വയേട്ടർ വഴി ബുക്ക് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവട്ടോ. അപ്പോൾ അങ്ങനെ മൗണ്ടൻ ട്രിപ്പ് ഡേ 4 കഴിഞ്ഞ് രാത്രി നമ്മൾ അവിടെ ഉള്ള ഒരു മെയ്ദാൻ ബസാറിൽ പോയി. നമ്മൾ അവിടെ ഒരു വൈൻ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. ഒരു ഐസ്ക്രീമിന് 10 ദിറംസ് ഒക്കെയാണ് ഏകദേശം കോസ്റ്റ് വരുന്നത്. ഈ വൈൻ ഐസ്ക്രീമും നമ്മൾ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും കാണുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ വൈൻ ഐസ്ക്രീം നിങ്ങൾ എന്തായാലും ജോർജിയ പോയി കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതും കഴിച്ച് അന്നത്തെ ദിവസം ഡേ 4 നമ്മൾ കഴിഞ്ഞു. ഡേ 5 നമ്മൾ ആക്ച്വലി നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ടിബിലിസിയിൽ നിന്ന് കുട്ടേസിലേക്ക് തിരിച്ച് യാത്ര ചെയ്യണം. കുട്ടേസിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒക്ടേസ് കാനയോൺ എന്ന് പറഞ്ഞിട്ട് ഒരു കാനയോൺ കാണാൻ കൂടി പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു റാമ്പ് വോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ജോർജിയ പോയി കഴിഞ്ഞാൽ മിസ്സാക്കാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒക്ടേസ് കാനയോൺ. അതിൻ്റെ എൻട്രി ഫീ നമുക്ക് വരുന്ന ഏകദേശം ഒരു
ഏകദേശം ഒരു 25 ദിർഹംസ് ഒരാൾക്ക് പെർ പേഴ്സൺ നമുക്ക് എൻട്രി ഫീ വരുന്നുണ്ട്. പ്ലസ് നമ്മൾ ഈ എൻട്രി സ്ഥലത്ത് നിന്ന് ഈ റാംബോക്കിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഓഫ് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വണ്ടികൾക്ക് ചാർജ് ഉണ്ട്. നമുക്ക് അന്ന് ചാർജ് വന്നത് 60 ജെല്ലാണ്, ഏകദേശം ഒരു 100 ദിർഹംസാണ് അപ്പ് ആൻഡ് ഡൗൺ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ചാർജ് വന്നത്. ഈ ചാർജ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാർഗെയിൻ ചെയ്ത് മേടിക്കണം. നമ്മൾ പോകുന്നതിന് മുൻപ് കണ്ട പല വീഡിയോകളിലും 250-300 ദിർഹംസൊക്കെ ഇവർ മേടിക്കുന്ന ചാർജ് കണ്ടിട്ട് ആ ഒരു പ്ലാനിലാണ് നമ്മൾ പോയത്. പക്ഷേ നമ്മൾ പോയി ബാർഗെയിൻ ചെയ്തപ്പോൾ ഇവർ ഏകദേശം ഒരു 80-100 ദിർഹംസിന് തന്നെ നമ്മൾക്ക് അവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്നാക്കാന്നുള്ളൊരു ഡീൽ ഉറപ്പിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ വണ്ടി ചാർജ് നിങ്ങൾ ചോദിച്ചു മേടിക്കണം, നിങ്ങളുടെ മിടുക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് ഏകദേശം അവിടെ പോയതിന് ശേഷം ആക്ടിവിറ്റിയും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വന്നിട്ടുള്ളൊരു ചിലവ്. ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങളോടും അവിടെ എക്സ്ട്രാ ഉള്ളത്, നമുക്കൊരു ബത്തൂമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ച് ഏരിയ ഉണ്ട്, അവിടെ കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ക്രോണിക്കൽസ് ഓഫ് ജോർജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ 4 ദിവസത്തെ ട്രിപ്പ് ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടി കവർ ആക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പൊ ഇത്രയാണ് നമുക്ക് ഏകദേശം വന്നത്. ഞങ്ങൾക്ക് 4 പേർക്ക് കൂടിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ഓൾ ടുഗദർ എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 7200 ദിർഹംസ് ആണ് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അതായത് ഒരാൾക്ക് ഒരു ഏകദേശം ഒരു 1800 ദിർഹംസ് പെർ ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലി നമുക്കൊരു എക്സ്പെൻസ് ഈ, അതായത് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അവിടെയുള്ള റെന്റ് കാർ, പെട്രോള്, ഫുഡ് എക്സ്പെൻസ്, ഹോട്ടല്, അതിലെ താമസം, ഈ എൻട്രി, ഈ അട്രാക്ഷൻസിലേക്കുള്ള എൻട്രി ടിക്കറ്റ്, അവിടെയുള്ള അട്രാക്ഷൻസിലുള്ള ആക്ടിവിറ്റി, ബോട്ടിങ്, സിപ്പ് ലൈന്, സ്വിങ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ 7200 വന്നത്, 1800 ദിർഹംസ് വന്നത്. അപ്പൊ നിങ്ങൾ ഫാമിലിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ 1800 ദിർഹംസ് ഒരാൾക്ക് 4-5 ദിവസത്തേക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ടൊരു പാക്കേജാണ്. ഇതിൽ നമ്മൾ ഹണി മേടിച്ചതിന്റെ പൈസ കൂടി ഉണ്ട് കേട്ടോ. ഹണി നമ്മൾ ഏകദേശം ഒരു 1.5 ലിറ്റർ ഹണി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ കസ്റ്റംസുകാർ നമ്മുടെ ബാഗ് തുറന്നിട്ട് ഇത്രയും ലിക്വിഡ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുകയും, ഇതിനടുത്തൊരു പ്രശ്നം അവർക്ക് ഇംഗ്ലീഷ് കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല, ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടെ ഉള്ള ഒരു സ്റ്റാഫിനെ നമ്മൾ പറഞ്ഞപ്പോൾ മനസ്സിലാവുകയും നിങ്ങളുടെ കൺട്രിയുടെ ടൂറിസം പ്രമാണിച്ച് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഹണിയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പേടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിച്ചത്. ഇനിയിപ്പോൾ അത് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അവർ പക്ഷെ അവരുടെ ടൂറിസത്തിനെ ബാധിച്ചേക്കുമോ എന്തെങ്കിലും കരുതിയിട്ടാണോ എന്നറിയില്ല, ഹണി കൊണ്ടുപോക്കോളൂ. പക്ഷെ ബാക്കി നമ്മുടെ ഉണ്ടായിരുന്ന ജാമ് നൂട്ടല്ല ബാക്കി സംഭവങ്ങളൊക്കെ ഇവർ കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചു ഇല്ലാട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ ഹാൻഡ് ബാഗേജ് മാത്രം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾ, വണ്ടി ഓടിക്കാൻ ധൈര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ടാക്സി ബുക്ക് ചെയ്യുന്ന ചില ആപ്പുകളുണ്ട്. അപ്പം ആ ആപ്പിന്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവാം. ആ ആപ്പ് ത്രൂ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ടാക്സികൾ വരികയും അവർ ഫിക്സഡ് ആയിട്ട് നമ്മളിപ്പോൾ നാട്ടിൽ യൂബർ അല്ലെങ്കിൽ ഇവിടെ ഈ ഹാല ടാക്സിയൊക്കെ വരുന്നത് പോലെ അതിൽ കറക്റ്റായിട്ട് ചാർജ് കാണിച്ചിട്ട് ആ ചാർജ് മാത്രം പേ ചെയ്താൽ മതി. അല്ലാതെ പ്രൈവറ്റ് ടാക്സികളൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ പറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഹണി ആയാലും എന്തെങ്കിലും മേടിക്കുന്ന സമയത്ത് ലോക്കലായിട്ടുള്ള ഷോപ്പുകളിൽ പോയിട്ട് മേടിക്കുക. നമ്മൾ ഈ മൗണ്ടൻ ട്രിപ്പിൽ പോകുന്ന സമയത്താണ് നമ്മൾ മേടിച്ചത്, പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ച് ചാർജ് കൂടുതലാണെന്നാണ് പിന്നെ നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിച്ചോ. അപ്പോൾ അത്ര നമ്മൾ പോയ ട്രിപ്പിന്റെ ചെലവും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കമന്റിൽ തീർച്ചയായിട്ടും ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റിൽ ചോദിക്കാം, നമ്മൾ ഫ്രീ ആവുന്ന ടൈമിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു പല വീഡിയോകളായിട്ട് നമ്മുടെ വ്ളോഗ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ദിസ് ഇസ് ഷിജു തോമസ് സൈനിങ് ഓഫ് ഫ്രം എസ് ആർ വ്ളോഗ്സ്. ബൈ, ടേക്ക് കെയർ, ബൈ ബൈ.